മണിപ്പൂരിലെ കലാപം ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് താമരശ്ശേരി ബിഷപ്പ് റിബിജിയോസ് ഇഞ്ചനാനിയിൽ. അക്രമം അകലെയല്ല അടുത്തു തന്നെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മണിപ്പൂർ കലാപമെന്നും താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു. രാഷ്ട്രപതിയെ കണ്ടു പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ചൂണ്ടിക്കാട്ടി. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി കോഴിക്കോട് നടത്തിയ ഉപവാസമരത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മണിപ്പൂർ വിഷയം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായി കൂടിയാണ് എം കെ രാഘവൻ എം പി കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഉപവാസ സമരം നടത്തിയത്. ഈ സമരത്തിലാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ നാടകമാണ് മണിപ്പൂരിലെ കലാപമെന്ന് പറഞ്ഞ താമരശ്ശേരി ബിഷപ്പ് ഭരണകൂടത്തിന്റെ മൗനം പേടിപ്പെടുത്തുന്നതാണെന്നും വ്യക്തമാക്കി. ഒരു വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര കൃത്യതയോടുകൂടി കരുതിക്കൂട്ടി കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. 48 മണിക്കൂറുകൾക്കുള്ളിൽ 200-ലധികം ദേവാലയങ്ങളും ആരാധനാലയങ്ങളും തകർക്കുവാൻ ഒരു വിഭാഗത്തിന് സാധിച്ചെങ്കിൽ അത് എത്രയോ കിരാതമായ ഒരു നടപടിയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഭരണാധികാരികൾ നമുക്കിവിടെയുണ്ട്, അവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ മൗനം, അവരുടെ അസാന്നിധ്യം അത് നമ്മെ ഭയപ്പെടുത്തുകയാണ്. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നടക്കാൻ പാടില്ലാത്തതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ സംസ്ഥാനം കത്തിയെരിയുമ്പോൾ മുതലെടുപ്പിന് ശ്രമിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും തുറന്നു പറഞ്ഞു. സുപ്രീംകോടതി ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ഞങ്ങൾ അടിയന്തരമായി സുപ്രീംകോടതിയിലേക്ക് പോകും. ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് നിന്നും നമുക്ക് നീതി ലഭിക്കാൻ പറ്റുന്ന ഇത്തരത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത്തരം വിധികളൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ദൗത്യത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടേക്ക് വലിക്കില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, നീതിന്യായത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ള പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിലത്തെ പരമോന്നത നീതിന്യായ കോടതി സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നമ്മൾ സമീപിക്കും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വൈകുന്നേരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ദാരിദ്ര്യം പരിഹരിക്കാതെ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഭരണകൂടമെന്ന് കുഞ്ഞാലിക്കുട്ടിയും ആരോപിച്ചു. കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്. രോഗബാധിതനായ പിതാവിനെ കാണാനായി കേരളത്തിലെത്തിയ പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഇന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചുപോയി.